മാവേലിക്കര ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ സനാതനധർമ്മ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 63-ാമത് സപ്താഹയജ്ഞവും മകരഭരണി മഹോത്സവവും 11 മുതൽ 19 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി ചെട്ടികുളങ്ങര അമ്മ സനാതനധർമ്മ പുരസ്കാരം MG ശ്രീകുമാറിന് സമ്മാനിക്കും. 11 മുതൽ 19 വരെയാണ് ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ 63-ാമത് സപ്താഹയജ്ഞവും മകരഭരണി മഹോത്സവവും നടക്കുന്നത്. സനാതന ധർമ്മസേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. യോഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വെച്ച് ചലച്ചിത്ര പിന്നണി ഗായകൻ MG ശ്രീകുമാറിന് ചെട്ടികുളങ്ങരയമ്മ സനാതനധർമ്മ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ സമ്മാനിക്കും. ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ സനാതനധർമ്മ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലെ 63-ാമത് സപ്താഹയജ്ഞം വാർഷികം മകരഭരണി മഹോത്സവം 2024 ജനുവരി 11 മുതൽ 19 വരെ വൈവിധ്യമാർന്ന പരിപാടികളുമായി ആഘോഷിക്കുകയാണ്. ജനുവരി 11-ാം തീയതി രാവിലെ ഗണപതി ഹോമത്തോടുകൂടി പരിപാടി ആരംഭിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് മകരഭരണി മഹോത്സവം ബഹുമാന്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് അവർ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രസ്തുത സമ്മേളനത്തിൽ 14-ാമത് ചെട്ടികുളങ്ങരയമ്മ സനാതനധർമ്മ പുരസ്കാരം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകനും സംഗീതജ്ഞനുമായ ശ്രീ MG ശ്രീകുമാറിനെ മുൻ ചീഫ് സെക്രട്ടറിയും IMG ഡയറക്ടറുമായ ശ്രീ കെ ജയകുമാർ അവാർഡുകൾ സമർപ്പിക്കുന്നു. 50,000 രൂപയും ഫലകവുമാണ് നൽകുന്നത്. തുടർന്ന് 12-ാം തീയതി രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ അഖണ്ഡനാമയജ്ഞം, വൈകിട്ട് സനാതനധർമ്മ സേവാ സംഘത്തിൻ്റെ സ്ഥാപകൻ വിദ്വാൻ എസ് രാമനായർ അവരുടെ അനുസ്മരണ സമ്മേളനം ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്നു. സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുധാകരക്കുറിപ്പ് അധ്യക്ഷത വഹിക്കുന്നു. 13-ാം തീയതി രാവിലെ സപ്താഹം ആരംഭിക്കുന്നു. കുറിശ്ശി രാമചന്ദ്രൻ നായരാണ് യജ്ഞാചാര്യൻ. അന്ന് വൈകിട്ട് ആരോഗ്യ സമ്മേളനം പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ VP ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ B.പത്മകുമാർ പ്രസ്തുത സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് ചികിത്സാ ധനസഹായ വിതരണം നടത്തുന്നതാണ്. 14-ാം തീയതി സപ്താഹയജ്ഞ പരിപാടികൾക്ക് പുറമെ വൈകിട്ട് 5 മണിക്ക് പ്രഭാഷണ പരമ്പര മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം ചെയ്യുന്നു. 15-ാം തീയതി സപ്താഹയജ്ഞ പരിപാടിക്ക് കൂടാതെ വൈകിട്ട് 5 മണിക്ക് കാർഷിക സമ്മേളനം കായംകുളം MLA U.പ്രതിഭയുടെ അധ്യക്ഷയിൽ കൂടുന്ന കാർഷിക സമ്മേളനം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ കൃഷിമന്ത്രി ശ്രീ P.പ്രസാദ് അവർ ഉദ്ഘാടനം ചെയ്യുന്നു. തദവസരത്തിൽ ധാരാളം കർഷകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി അതിനകത്തു. അടുത്ത ദിവസം സപ്താഹയജ്ഞ പരിപാടികൾക്ക് പുറമെ വൈകിട്ട് 7 മണിക്ക് സംഗീത സദസ്സ് പ്രണവം ശങ്കരൻ നമ്പൂതിരിയുടെ. 17-ാം തീയതി സപ്താഹയജ്ഞ പരിപാടികൾക്ക് പുറമെ വൈകിട്ട് 5 മണിക്ക് വിജ്ഞാന സദസ്സ് അഡ്വക്കേറ്റ് ജയസൂര്യൻ പാല ഉദ്ഘാടനം ചെയ്യും. 18-ാം തീയതി സപ്താഹയജ്ഞത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങായ കുചേല സദ്ഗതി ദൃശ്യ ആവിഷ്കൃതത്തോടുകൂടി നടത്തുന്നു. 19-ാം തീയതി മകരഭരണി ദിവസം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന മകരഭരണി സദ്യ രാവിലെ 10 മണിക്ക് ദേവസ്വം ബോർഡ് സെക്രട്ടറി ശ്രീ ബൈജു അവർ ഉദ്ഘാടനം ചെയ്യുന്നു. വൈകിട്ട് 4 മണിക്ക് അപവർത്ത സ്നാന ഘോഷയാത്ര, 6:30 സമാപന സമ്മേളനം വാർഷിക ഉദ്ഘാടനം മുൻ അംബാസഡർ ശ്രീ TP ശ്രീനിവാസൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രസ്തുത സമ്മേളനത്തിൽ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് അജികുമാർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും വിവിധ പരിപാടികളും തുടർന്ന് 19-ന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന മകരഭരണി സദ്യയും നടക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നമ്പ്യത്ത് SS പിള്ള, സെക്രട്ടറി HV ഗുരുപ്രസാദ്, R ബാലകൃഷ്ണപിള്ള, ഗോകുലം രാമകൃഷ്ണൻ, സഞ്ജീവ് ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവേലിക്കര.